Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Allahumma salli ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Allahu subhanahu wa ta'ala parayunna karyangal nammude jeevithathil pravartikamakkan Allahu namukku tawfeeq nalgi anugrahikkumaragatte. നമ്മൾക്ക് സാധാരണ എപ്പോഴും ചെല്ലുന്ന ചെറിയൊരു ദിക്റുണ്ട്. ആ ദിക്റിന്റെ മഹത്വവും ശ്രേഷ്ഠതയും അറിഞ്ഞാൽ പിന്നെ കൂടുതലായി ആ ദിക്റ് ചെല്ലാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ ആ കൂടുതലായി ദിക്റ് ചൊല്ലി വിജയിക്കുന്നവരിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദിക്റ് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി ചൊല്ലിയ ദിക്റാണ്. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് ഇട്ടു കൊടുത്തു. അങ്ങനെ ആ റൂഹ് ഇറങ്ങി പൊക്കിളിനവിടെ എത്തി. അപ്പം ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരൊറ്റ തുമ്മലങ്ങ് തുമ്മി. അങ്ങനെ തുമ്മിയ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റ് ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്തു. അതാണ് നമുക്കൊക്കെ അറിയാവുന്ന ദിക്റാണ് അൽഹംദുലില്ലാഹ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ വെച്ച് ചൊല്ലിയ ദിക്റാണ് അൽഹംദുലില്ലാഹ്. ആരെങ്കിലും തുമ്മിയാൽ ഉടനെ അൽഹംദുലില്ലാഹ് പറയും. ഇത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയതാണ്. സ്വർഗത്തിൽ വെച്ച് ചൊല്ലിയ ദിക്റാണ് ആദ്യമായി ആദം നബി ചൊല്ലിയ ദിക്റാണ് അൽഹംദുലില്ലാഹ്. അവസാനമായി സ്വർഗത്തിൽ വെച്ച് ചൊല്ലുന്ന ദിക്റും അൽഹംദുലില്ലാഹ് എന്നാണെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. വലിയ ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. വിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. വിശുദ്ധമായ ഖുർആനിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഹംദ് കൊണ്ടുവന്നതിന്റെ മഹത്വം നമുക്ക് അറിയാം. അത്രയും ശ്രേഷ്ഠതയുള്ള ഹംദ് നമുക്ക് കൂടുതലായി ചെല്ലണം. അങ്ങനെ കൂടുതലായി അല്ലാഹുവിന് ഹംദ് മനസ്സറിഞ്ഞ് ചെയ്താൽ അല്ലാഹു ധാരാളം നന്മകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച് തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് എന്താണ് വൃത്തി ഈമാനിന്റെ പകുതിയാണെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന ദിക്റ് മീസാൻ എന്ന തുലാസിൽ നന്മയുടെ ഭാരം കൂട്ടാൻ പര്യാപ്തമായ ദിക്റാണെന്ന് പഠിപ്പിക്കുകയാണ്. ധാരാളം ശ്രേഷ്ഠതകളുണ്ട് ഈ ദിക്റിന്. ഒരാള് ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. ഈ ദുനിയാവ് മുഴുവൻ അയാളുടെ കയ്യിലാണ്. ദുനിയാവ് മുഴുവൻ കയ്യിലാന്ന് പറഞ്ഞാൽ ധാരാളം സമ്പത്ത് അദ്ദേഹത്തിന് അല്ലാഹു നൽകി. ധാരാളം സൗകര്യങ്ങൾ അല്ലാഹു നൽകി. അദ്ദേഹത്തിന് കണക്കില്ലാതെ ധാരാളം കൃഷികൾ അല്ലാഹു നൽകി. കണക്കില്ലാതെ ധാരാളം സമ്പാദ്യങ്ങൾ അല്ലാഹു നൽകി. അദ്ദേഹത്തിന്റെ കയ്യിലാണ് മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും. യാത്ര ചെയ്യാൻ യഥേഷ്ടം വാഹനങ്ങളൊക്കെ നൽകി. അങ്ങനെ ദുനിയാവിൽ എന്തൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടോ അത് മുഴുവനും ഈ മനുഷ്യന്റേതായി അല്ലാഹു തആല നൽകിയെങ്കിൽ ഈ നൽകിയ അനുഗ്രഹത്തിന് പകരം അയാളൊരു അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിലോകത്ത് അദ്ദേഹത്തിന് നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഇവൻ ഈ പറഞ്ഞ അൽഹംദാണെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഹംദിന്റെ മഹത്തത്ര വലുതാണ്. അൽഹംദുലില്ലാഹ് എന്നതിന്റെ മഹത്തത്ര വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹംദ് മനസ്സറിഞ്ഞ് ചെല്ലാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകി. അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഒരാളോട് ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷം. അപ്പം മലയാളിയാണെങ്കിൽ സാധാരണ പറയുന്നത് എന്ത് പറയാനാ
ഇപ്പൊ കോവിഡ് വന്ന്, കൊറോണ വന്ന്, ജോലിയില്ല, പണിയില്ല, എന്നും ലോക്ക്ഡൗൺ ആണ്. അങ്ങനെ അയാളുടെ പരാതിയും പ്രയാസവും വിഷമവും ഇങ്ങനെ കെട്ടഴിക്കാൻ തുടങ്ങിയാൽ ഈ ചോദിച്ചവൻ അല്ലാ ചോദിക്കേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന രീതി, എന്റെ പ്രയാസം, വിഷമം, ബുദ്ധിമുട്ട് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രയാസവും വിഷമവും എണ്ണി പറഞ്ഞോണ്ടിരിക്കും. കേരളത്തിന്റെ പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള അറബികളോടൊക്കെ എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ അല്ലാഹുവിനെ അവർ ശുക്ർ ചെയ്യും, നന്ദി ചെയ്യും, ഹംദ് ചെയ്തുകൊണ്ടാണ് അവർ പറയുന്നത്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇത്ര സമ്പാദ്യവും സൗകര്യമൊക്കെ അല്ലാഹു തആല കൊടുക്കാൻ ഒരു കാരണം, ചിലപ്പോ അവരുടെ ഈ ഹംദ് കൂടുതലായി പറയുന്നത് കൊണ്ടാണോ എന്ന് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്. അപ്പൊ നമ്മൾ കൂടുതലായി അള്ളാഹുവിന് മനസ്സറിഞ്ഞ് അള്ളാഹു തന്ന അനുഗ്രഹത്തിന് ശുക്ർ ചെയ്താൽ അള്ളാഹു തആല അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് തരും. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ശുക്ർ ചെയ്താൽ അള്ളാഹു പുതുതായി ധാരാളം അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. എത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം നൽകി, അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കണ്ണിന് കാഴ്ച നൽകി, അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ചെവിക്ക് അള്ളാഹു കേൾവി ശക്തി നൽകി, എത്ര വലിയ അനുഗ്രഹമാണ്. സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു തആല നൽകി. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാവ് നൽകി. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ എടുത്തു നോക്കുമ്പോഴാണ് അതിന്റെ മഹത്വവും ശ്രേഷ്ഠതയും അള്ളാഹു തആല നൽകിയ ഈ അനുഗ്രഹത്തിന്റെ വിലയും നമുക്ക് ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു ചെറിയ ഒരു അവയവത്തിന് ഒരു മുറിവ് വന്നാൽ, ഒരു നഖത്തിന് ഒരു മുറിവ് വന്നാൽ, അല്ലെങ്കിൽ കൈക്ക് ഒരു പ്രയാസം വന്നാൽ അള്ളാഹു തആല ഈ കൈ നൽകി ിന്റെ അനുഗ്രഹം അപ്പൊ തിരിച്ചറിയും. ഒരാളുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടാലാണ് കാഴ്ചയുടെ വില അറിയുക എന്ന് എല്ലാവരും പറയാറുണ്ട്. പെട്ടെന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസാരിക്കാതെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നടക്കാതെ തളർന്ന് കിടക്കുന്ന ഒരു അവസ്ഥ വന്നാൽ എത്ര പ്രയാസമാണ്. അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന, സംസാര ശേഷി നഷ്ടപ്പെട്ട, അതുപോലെ നടക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾ അല്ലാഹു തആല പൂർണ്ണ ആരോഗ്യം തിരിച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ച് അതിന് ഹംദ് പറയണം. അങ്ങനെ ഹംദ് പറഞ്ഞാൽ അല്ലാഹു കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരും. ഇപ്പൊ രാവിലെ ഒരാൾ എഴുന്നേൽക്കുമ്പോ അസ്വസ്ഥതയാണ്, ജോലിയില്ല, പ്രയാസമില്ല, കടമാണ്, ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ മനസ്സ് അസ്വസ്ഥതരായിരിക്കുന്ന ഒരാൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവണം, അവന്റെ മനസ്സിന് ആനന്ദം ലഭിക്കണമെങ്കിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൽകിയ ഓരോ അനുഗ്രഹങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവന്ന് അൽഹംദുലില്ലാഹ് 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 എന്ന് ശുക്ർ ചെയ്താൽ അല്ലാഹു ആ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു തരും. അവന് മനസ്സിന് സമാധാനം ലഭിക്കും. അവൻ അല്ലാഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ ഇങ്ങനെ അവൻ അറിയാത്ത വഴിയിലൂടെ തന്നുകൊണ്ടിരിക്കും. അൽഹംദുലില്ലാഹ് നമ്മുടെ ഇർഷാദിയ അക്കാദമിയിൽ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ അസ്മാഉൽ ഹുസ്നയുടെയും അസ്മാഉൽ ബദറിന്റെയും അതുപോലെ ദിക്റുകൾ, സ്വലാത്തുകൾ, ഹംദും ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി നമ്മൾ ദുആ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും രാവിലെ. ആ ദുആയുടെ തുടക്കത്തിൽ തന്നെ കുറേ സമയം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളും എടുത്തു പറയും. അപ്പോ ആ ദുആയ്ക്ക് ആമീൻ പറയുന്നവരെല്ലാം അൽഹംദുലില്ലാഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ മജ്ലിസ് കഴിയുമ്പോ തന്നെ കൊറേ മെസ്സേജ് വന്നിട്ടുണ്ടാവും, അൽഹംദുലില്ലാഹ് ഉസ്താദ് ഞങ്ങൾക്ക് വലിയ സമാധാനമാണ്, വലിയ സന്തോഷമാണ്, ഞങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, അനുഭവമാണ് എന്ന് ഓരോരുത്തരും ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ വലിയ സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസുകൾക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ ശബ്ദം
ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, നാം നിസാരമായി കാണരുത് ഈ ഹംദിനെ. ചില സ്ഥലങ്ങളിൽ ഹംദ് പറയൽ നിർബന്ധമാണ്. ഒന്ന്, നിസ്കാരത്തിന്റെ സമയം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാണല്ലോ നാം ഫാത്തിഹ തുടങ്ങുന്നത്. പിന്നെ നിർബന്ധമാകുന്നത് ഖുതുബയിൽ, ജുമാ നിസ്കാരത്തിന്റെ ഖുതുബയിൽ, ജുമയുടെ ഖുതുബയിൽ ഹംദ് നിർബന്ധമാണ്. അതുപോലെ ഹംദ് സുന്നത്തുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. നിക്കാഹിന്റെ ഖുതുബയുടെ സമയത്ത് ഹംദ് പറയൽ സുന്നത്താണ്. പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ഹംദ് പറയൽ സുന്നത്താണ്. ഒരാൾ ഹംദ് പറയാതെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. ഭക്ഷണ പാനീയത്തിന് ശേഷം അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്തുണ്ട്. ഒരാൾ ഗ്രന്ഥം രചിക്കാൻ പോവുകയാണ്, ആ സമയത്ത് അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്തുണ്ട്. ഉസ്താദ്മാരൊക്കെ ദറസ് ആരംഭിക്കാൻ പോവുകയാണ്, ഇപ്പൊ നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഹംദ് പറഞ്ഞിട്ടാണ് ക്ലാസ് ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികൾ പഠനം തുടങ്ങുന്നതിന് മുമ്പ് ഈ സമയത്ത് ഹംദ് പറയൽ സുന്നത്താണ്. എന്നാൽ ചില സ്ഥലത്ത് ഹംദ് പറയൽ കറാഹത്തുണ്ട്. അതേതാണ് സ്ഥലങ്ങൾ? വിസർജന സ്ഥലത്തേക്ക് പോകുമ്പോ ഹംദ് പറയൽ കറാഹത്താണ്. അറബ് ശാലയിലേക്ക് ചെല്ലുമ്പോ അവിടെ ഹംദ് പറയൽ കറാഹത്താണ്. ചപ്പ് ചവറുകളൊക്കെ കൂട്ടിയിടുന്ന സ്ഥലത്ത് പോകുമ്പോ ഹംദ് പറയൽ കറാഹത്താണ്. മ്ലേച്ഛമായ മോശമായ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ഹംദ് പറയൽ കറാഹത്താണ്. ചില സ്ഥലത്ത് ഹംദ് പറയൽ ഹറാമാകുന്ന സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് നാം തിരിച്ചറിയാം. ഒരാള് തെറ്റ് ചെയ്തിട്ട്, കള്ളു കുടിച്ചിട്ട്, അതുപോലെ ഈബത്ത് നമീമത്തൊക്കെ പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഹറാമായി പോകും. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അവന്റെ 30 ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. മാത്രമല്ല അവന്റെ 30 പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ രേഖപ്പെടുത്തും. നമ്മുടെ അടുത്ത് പലവിധ പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ഇർഷാദിയ സ്ഥാപനത്തിലേക്ക് ആളുകൾ വരാറുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളം ഉണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾ ഓരോന്നും മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അൽഹംദുലില്ലാഹ് നിങ്ങൾ പറയൂ. അല്ലാഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ ഇനിയും വർദ്ധിപ്പിച്ചു തരും. അപ്പൊ നിങ്ങളുടെ പ്രയാസവും ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ മാറുമെന്ന് അവരോട് പറയാറുണ്ട്. അങ്ങനെ ചിലരെ കൊണ്ട് ഒരു ബുക്കിൽ എഴുതിപ്പിച്ചു വെക്കും. ഓരോ ദിവസവും അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങൾ എഴുതാൻ പറയും. അതിങ്ങനെ എഴുതും, എന്നിട്ട് അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞ് പറയാൻ പറയും. രാവിലെയും പറയണം, രാത്രി കടക്കുന്ന സമയത്തും പറയണം. ഇങ്ങനെ കുറെ ദിവസങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഹംദ് പറയുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന പ്രയാസങ്ങൾ പകുതി അങ്ങ് കുറയും, ബുദ്ധിമുട്ടങ്ങ് മാറും, മനസ്സിന് സമാധാനം കിട്ടും. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണല്ലോ, മനസ്സറിഞ്ഞ ഒരാൾ ഹംദ് ചെയ്യുമ്പോൾ അല്ലാഹു അവൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുമെന്ന് മുത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണല്ലോ. അപ്പോ ഇവരിങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ, മനസ്സറിഞ്ഞ് ഹംദ് പറയുമ്പോൾ മാനസികമായ പ്രയാസവും ബുദ്ധിമുട്ടും മാറുന്നതോടൊപ്പം ഇവർക്ക് അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതായി കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളൊക്കെ മാറ്റി ഖൈറും ബർക്കത്തും അല്ലാഹു കൂടുതലായി വർദ്ധിപ്പിച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹംദ് ചൊല്ലി വിജയിക്കുന്നവരിൽ അല്ലാഹു തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.